ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ബീട്രൂട്ടിൻ്റെ റെസിപ്പിയാണെന്ന്. നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണിത്. അപ്പോൾ കുക്കറിലാണ് നമ്മൾ ഈ ഒരു പച്ചടി റെഡിയാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് കുക്കറിൽ വളരെ ഈസി ആയിട്ട് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 4 പച്ചമുളക്, ഒരു 4-5 ഉള്ളി, 1/2 കപ്പ് തേങ്ങ ചിരവിയത്, പിന്നെ തൈര് നമ്മുടെ പുളിക്കനുസരിച്ച് എടുക്കാം കേട്ടോ. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ എടുക്കാം. നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർക്കാം. 1/2 കപ്പ് ആണെങ്കിൽ മീഡിയം പുളി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പച്ചടിയുടെ രീതിയിലല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം, തീരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണ്ട. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് ബീട്രൂട്ട് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ബീട്രൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം, ബീട്രൂട്ട് ഒന്ന് കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഞാനൊരു 1/4 കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു 2 വിസിൽ വരുന്നതുവരെ കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് അരച്ചെന്നല്ല എടുക്കാനുള്ളത്, ഒന്ന് ഉടച്ചാണ് എടുക്കാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിൽ ചെറിയ പീസുകളായിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു പച്ചടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇത് വേവിച്ചിട്ട് അരച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലാതെ വേവിക്കാതെ അരച്ചിട്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ ആ റെസിപ്പിയൊക്കെ. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല, ഉപ്പ് മാത്രമേ ചേർക്കാനുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3-4 ഉള്ളി ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ക്യുമിൻ സീഡ്സ്, ചെറിയ ജീരകം, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട, ചെറിയൊരളവ് വെള്ളത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് അരയാനേ പാടുള്ളൂ, നന്നായിട്ട് അരയരുത് കടുക്. അപ്പോൾ ചെറിയൊരളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അത്രയും മതി, നന്നായിട്ട് അരയണ്ട. അപ്പോൾ ഞാൻ ഈ അരപ്പ് അരയ്ക്കാനായിട്ട് ആകെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ചേർത്ത് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ അളവിൽ വെള്ളം ചേർക്കാന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ നല്ല കട്ട തൈരാണ് ഉള്ളതെങ്കിൽ ഒരു 4 സ്പൂണോ ഉപയോഗിച്ചൊന്ന് ഉടച്ചെടുക്കുക. അധികം കട്ടിയില്ലാത്ത തൈരാണെങ്കിൽ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അങ്ങനെ തന്നെ ചേർക്കാം. പക്ഷേ കട്ട തൈരാണ് നമ്മുടെ പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇനി തൈരൊന്ന് ഉടച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് 2 വിസിലൊന്ന് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട, ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഉടയ്ക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരാം. എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇത്രയും ഗ്രേവിയുടെ ആവശ്യമില്ല, ഗ്രേവി ഒന്ന് വറ്റി വരണം. അതിനനുസരിച്ച് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. ഒരുപാട് ചെറിയ കഷ്ണങ്ങളായി പോരുത് കേട്ടോ, അതുപോലെ തന്നെ ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ടും കിടക്കരുത്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട് അതുപോലെ ചെറിയ പീസുകളായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ ബീട്രൂട്ടിൽ കുറച്ച് വെള്ളമുണ്ട്, നമ്മുടെ അരപ്പിൽ ഒട്ടും തന്നെ വെള്ളമില്ല. നമ്മൾ അരപ്പ് വെള്ളം ഇല്ലാതാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ അരപ്പ് ചേർത്തിട്ട് ഈ അരപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ബീട്രൂട്ടിലുള്ള വെള്ളത്തിൽ തന്നെ അരപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് നന്നായിട്ട് ഇളക്കി ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവായിരിക്കും, നമ്മൾ ബീട്രൂട്ടിന് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് തൈരും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ബീട്രൂട്ട് പച്ചടി വയ്ക്കുകയാണെങ്കിൽ, കുക്കറിൽ ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ബീട്രൂട്ട് പച്ചടി റെഡിയാക്കാം. ഇനിയിപ്പോൾ ഒന്ന് അരപ്പൊന്ന് തിളച്ച് കുക്കായി വരട്ടെ. തിളച്ച് തന്നെ കുക്കാവണം, ആ കടുകിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. അതുവരെ ഇളക്കി കൊടുക്കുക, ഒന്ന് കുറുകി വരണം. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചിട്ട്, ഒരുവിധം വറ്റിച്ചിട്ട് വേണം നമ്മൾ ബീട്രൂട്ട് ഉടയ്ക്കാൻ തുടങ്ങാൻ. നല്ല വെള്ളത്തോടു കൂടി ബീട്രൂട്ട് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ വെള്ളം കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒന്ന് കുറച്ച് വറ്റിച്ചിട്ട് വേണം നമ്മൾ ബീട്രൂട്ട് ഉടച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ. ഇതിലേക്ക് 1 പിഞ്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്.
എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളകിൻ്റെ എരിവും അതുപോലെ തന്നെ തൈരിൻ്റെ പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്താൽ മതി. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിനി നന്നായിട്ട് ഡ്രൈ ആയി വന്നതിന് ശേഷം വേണം നമുക്ക് തൈര് ചേർക്കാനായിട്ട്. ഇപ്പോൾ തന്നെ തൈര് ചേർക്കരുത്. എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടിൽ തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇത് കണ്ടോ, വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തൈര് ചേർത്തിട്ട് ഒരുപാട് ചൂടാവരുത്, അതുകൊണ്ടാണ് നമ്മൾ വേഗം തന്നെ ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ തൈരിന് പുളി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചടി ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു ബർണറിൽ ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 4 വറ്റൽമുളകാണ്. അതുപോലെ തന്നെ 2-3 തണ്ട് കറിവേപ്പിലയും ചേർക്കും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ പച്ചടി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഈ വറവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം, സദ്യയിൽ വിളമ്പാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പച്ചടിയാണ്. സദ്യക്കായിട്ട് ഉണ്ടാക്കിയതല്ല. സദ്യക്കും ഇതുപോലെ തന്നെ നമുക്ക് പച്ചടി ഉണ്ടാക്കാം എളുപ്പത്തിൽ. വേറെ കുറേ ജോലികളൊക്കെ ചെയ്യാനുള്ളപ്പോൾ, നമുക്ക് സദ്യ റെഡിയാക്കാനുള്ളപ്പോൾ ഇതുപോലെ ബീട്രൂട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ബീട്രൂട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.